ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാനൊരു കലണ്ടർ ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കിഡ്സ് റൂമിലൊക്കെ വെക്കാൻ നല്ല രസമാണ് കാണാട്ടോ. ഒരു ഒരു ബ്യൂട്ടിഫുൾ വൈബായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത് നോക്കണ്ടേ. സോ ലെറ്റ് സീ ഇറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്ക്വയർ വേണം. ഇങ്ങനത്തെ മൂന്ന് പീസ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്ന്. ഓക്കെ, സോ അത് നിങ്ങൾ ഇത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ദേ ഞാൻ കാണിക്കണമില്ലേ, ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഇതുപോലെ ഫോൾഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നന്നായി പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിഡിലൊരു ലൈന് വരും. ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം ആ ലൈന്. ഇതുപോലെ ഫിംഗേഴ്സ് കൊണ്ട് നന്നായി പ്രസ് ചെയ്യുക. അത് ഇതുപോലെ ഒരു മിഡിൽ ലൈൻ വരും. അപ്പോൾ അതിന് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്യുക. വൺ സൈഡ് മാത്രം ഫോൾഡ് ചെയ്താൽ മതി. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഹാഫായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം നന്നായി സ്കെയിൽ കൊണ്ട് പ്രസ് ചെയ്യുക. വെർട്ടിക്കലായിട്ട് വെക്കുക. അപ്പോൾ നിങ്ങളിത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ഇത് ഫോൾഡ് ചെയ്തിട്ട് നന്നായി പ്രസ് ചെയ്യുക. അതിലൊരു ലൈന് വരും, മിഡിലൊരു ലൈന് വരും. അപ്പോൾ തിക്കായിട്ടുള്ള പേപ്പർ എടുക്കാതെ നോക്കുക. എനിക്ക് തിക്കായിട്ടുള്ള പേപ്പറാണ് ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തിരിച്ചു വരാൻ പാടില്ല. മിഡിൽ ഇങ്ങനത്തെ ഒരു ലൈന് വന്നാൽ നിങ്ങൾ നേരെ തിരിച്ച് വെച്ചിട്ട് ഇതുപോലെ മടക്കുക കേട്ടോ. രണ്ട് സൈഡും മടക്കണം. അതിൻ്റെ ബാക്കിലൊരു പോക്കറ്റ് പോലെ വരും, പോക്കറ്റിൽ പോലെ വരാൻ വേണ്ടിയിട്ട് ആണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ സ്റ്റിക്ക് ചെയ്യാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്കും ഷെയറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ ഈ സ്റ്റിക്കിംഗ് പാർട്ട് നിങ്ങൾ രണ്ട് ഭാഗത്തും ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. വെയിറ്റ്. അങ്ങനെ കഴിഞ്ഞു. സോ താങ്ക് യു ഡൺ. ഇതിന് ഒരു പോക്കറ്റ് കിട്ടും. ഇതുപോലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തതെല്ലാതും ശരിയാണ് കേട്ടോ. മൂന്നും ഒരേ സൈസ് ആയിരിക്കണം. മൂന്നെണ്ണം ഉണ്ടാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ ലെറ്റ്സ് ചെക്ക് നെക്സ്റ്റ്. ഓക്കെ ഗൈസ്, എ ഫോർ സൈസ് പേപ്പർ എടുത്ത് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങളിതുപോലെ ഫോൾഡ് ചെയ്യുക. നമുക്കൊരു തിക്ക് പേപ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്യും. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു സർക്കിൾ എടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രോ ചെയ്യുക കേട്ടോ. എൻ്റെ സർക്കിൾ ഡ്രോ ചെയ്തിട്ട് നിങ്ങൾ നന്നായി കട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേ, ഇയർ, മന്ത് ഒരു എ ഫോർ സൈസ് പേപ്പറിൽ നോട്ട്സ് ആക്കുക. അതിനുശേഷം നമ്മൾ പ്രീവിയസ്ലി ഉണ്ടാക്കിയ ആ സർക്കിളില്ലേ, അത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ആ കലണ്ടറിൽ വെക്കാൻ പോവുകയാണ്. സോ ഞാൻ ഇതുപോലെ ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് 2021 എഴുതാൻ പോവുകയാണ്. സോ ലെറ്റ്സ് ഡെക്കറേറ്റ്. ഒരു എ ഫോർ സൈസ് പേപ്പർ എടുക്കുക. രണ്ട് സൈഡും ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യാം. ഇതുപോലെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റ് സൈഡ് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ഭാഗം മുകളിൽ വരണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ മുകൾ ഭാഗം ഇതുപോലെ ഷാർപ്പ് എഡ്ജ് ആക്കണം. എന്നാൽ അതിനൊരു പെർഫെക്ഷൻ വരും. ഇനി നമ്മൾ ഈ ഒരു സർക്കിൾ എടുത്ത് സ്റ്റിക്ക് ചെയ്യാം. ഇതുപോലെ സ്റ്റിക്ക് ചെയ്താൽ മതി. ഹോട്ട് ഗ്ലൂ കൊണ്ട് സ്റ്റിക്ക് ചെയ്യാം. നമ്മൾ എൻ്റെ ഇത്തിരി തിക്കായിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് തന്നെയാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. പിന്നെ 2021 മിഡിലാണ് വരുന്നത് കേട്ടോ. മിഡിൽ സ്റ്റിക്ക് ചെയ്യുമ്പോഴാണ് രസം ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഡേ, ഇയർ, മന്ത് എഴുതാം. Thank you.
നമുക്ക് നോട്ട്സ് ഒക്കെ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഇതുപോലെയാണ് നോട്ട്സ് ഉണ്ടാക്കുക. ഞാൻ ടൈം ലാപ്സ് ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.